ആളുകൾക്ക് മുന്നിൽ മദ്യപന്റെ അഴിഞ്ഞാട്ടം. ഗതാഗത തടസ്സം സൃഷ്ടിച്ച് നട റോഡിൽ ഇരുന്നും നടന്നും പ്രതിഷേധിച്ചുകൊണ്ടിരുന്നു. തൊട്ടടുത്ത സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഭാര്യയെയും പഠിക്കുന്ന മക്കളെയും ഇറക്കിവിടണമെന്നാണ് ഇയാളുടെ ആവശ്യം. സാംനഗർ സ്വദേശി ദേവനെന്നാളാണ് തെരുവിൽ അഴിഞ്ഞാടിയത്. ഭാര്യയെയും മക്കളെയും സ്ഥിരമായി ദേഹോപദ്രവം ചെയ്യുന്ന ഇയാളുടെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ തുടർച്ചയായി ഉണ്ടാകാറുണ്ടെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. കുളത്തൂപ്പുഴ ചന്ദനക്കാവ് മേഖലയിലുള്ള നാലോളം സ്കൂളുകൾ വിട്ട് കുട്ടികൾ വരുന്ന സമയത്താണ് ഇയാളുടെ പരസ്യമായ അസഭ്യവർഷം. എല്ലാവരും നോക്കി നിൽക്കെ മതിലിൽ മൂത്രമൊഴിക്കുവാനും ഇയാൾ മടിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അടുത്തിടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഇയാളെ ഭാര്യ കയർ അറത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു. രണ്ടാഴ്ചയോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഭാര്യ ഇയാൾക്ക് കൂട്ടിരുന്നു. തുടർന്നാണ് വീണ്ടും ഈ അഭ്യാസങ്ങൾ. ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഭാര്യയ്ക്ക് നേരെ മർദ്ദനമുറകൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളിന് നേരെ അസഭ്യവർഷം നടത്തിയ ഇദ്ദേഹത്തെ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതിപ്പെട്ടതിന് പ്രകാരം പോലീസ് സ്ഥലത്തെത്തി. പോലീസ് വന്നതോടെ ജീപ്പിൻ്റെ അരികിലേക്ക് ഓടി വന്നു. പോലീസിന് നമസ്കാരം പറഞ്ഞു. തുടർന്ന് ജീപ്പിൻ്റെ മുൻസീറ്റിൽ ഇരിപ്പുറപ്പിക്കാൻ ശ്രമിച്ചു. പോലീസ് സംയോജിതമായി ഇടപെട്ട് ജീപ്പിന് പുറകിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി. ന്യൂസ് ഡെസ്ക്, മുദ്രാവിഷൻ.